वीडियो वीडियो कुटियाल वाणी वंटे വെൽക്കം ടു ദ അനദർ വീഡിയോ ഓഫ് രജു വ്ളോഗ്സ്. രജു വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോഴാണ് KSRTCയുടെ സുൽത്താൻബത്തേരി ബസ് സ്റ്റാൻഡിലുള്ള വയനാട് ജംഗിൾ സഫാരി ബസ്സിൻ്റെ മുന്നിൽ. സോ നമ്മൾ ഈ ഒരു ജംഗിൾ സഫാരി ഇന്നൊരു ട്രിപ്പ് പോകുന്നുണ്ട്. നമ്മൾ കണ്ണൂരിൽ നിന്ന് വയനാട് വരെയുള്ള വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് വീഡിയോയിൽ. ഇത് വയനാട് ജംഗിൾ സഫാരിൻ്റെ ബസ്സാണ്. ഇന്നിപ്പം 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് എനിക്ക് ഇതിലൊരു ട്രിപ്പ് ഉണ്ട്. 6 മണി മുതൽ 10 മണി വരെയാണ് ജംഗിൾ സഫാരി നടത്തുന്നത്. 300 രൂപയാണ് ജംഗിൾ സഫാരി റേറ്റ്. സോ നമ്മളെ ബസ് നോക്കിയിട്ട് നല്ല ലിവർ, നല്ല ഗ്രീൻ കളർ, നല്ല ഫോറസ്റ്റ് കളർ ലിവറിലെ ബസ്സാണ്. സോ നമുക്ക് ബസ് അങ്ങനെ നോക്കാം ഉള്ളിൽ കയറിയിട്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 5:30 എത്ര, ഇനി ഒരു 30 മിനിറ്റോളം ഉണ്ട് പോകാൻ. സോ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഒരു ബസ്സിലുണ്ടാകുന്നതാണ് ഞാൻ കണ്ടക്ടറോടൊക്കെ ചോദിച്ചാലും പറഞ്ഞത്. സോ ഓരോ ആളാക്കി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ചതിൻ്റെ കാണാം. എനിക്കിന്ന് രാത്രി ഈ ഒരു KSRTC ബസ്സിൽ സ്റ്റേയും ഉണ്ട്. നമ്മൾ മൂന്നാറിൽ KSRTCയിൽ സ്റ്റേ ചെയ്ത പോലെ ഈ ഒരു ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. സോ നമ്മളിപ്പം ഡോറ് നേരെ മുന്നിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്നത് AC ആണ്. സോ AC കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകുമ്പം ആ ഒരു ഡോർമെറ്ററി ടൈപ്പിലെ ഇതാണ് സ്ലീപ്പിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. 160 രൂപയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ബെഡ്ഷീറ്റ്, പില്ലോ ഒക്കെ ബെഡിൻ്റെ കൂടെ തരുന്നുണ്ട്. സോ നമ്മുടെ വയനാട് ജംഗിൾ സഫാരി ബസ് ഇങ്ങനെ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ബസ് പുറപ്പെടും ഇവിടെ നിന്ന്. നോക്കിയിട്ട് നല്ല ഗ്രീൻ കളർ ലിവറിയിൽ ആ വയനാടിൻ്റെ ആ ഒരു യെല്ലോ കളറിൽ ആ പേരൊക്കെ ചെയ്താണ് നല്ല ലുക്കില്ലേ, നല്ല അടിപൊളി ഗ്രീൻ കളർ ലിവറിയിലെ ബസ്സാണ്. ഇതൊക്കെ MBD കണ്ടാൽ പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ചാർട്ടേഡ് ട്രിപ്പാണ്. ബത്തേരി ടു പൊൻകുഴി സ്റ്റേറ്റ് ബോർഡർ, അതായത് കേരള കർണാടക സ്റ്റേറ്റ് ബോർഡർ വരെ പോകുന്ന ചാർട്ടേഡ് ട്രിപ്പാണ്. KL 15A2288 ആണ് ബസ്സിൻ്റെ നമ്പർ. വിന്നല്ലേ WN240 ആണ് ബസ്സിൻ്റെ ഇത് വരുന്നത്. സോ ഫൈനലി നമ്മളെ ബസ് അങ്ങനെ സുൽത്താൻബത്തേരിയിൽ നിന്ന് നേരെ മുന്നോട്ടേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പൊൻകുഴി ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് കേരള കർണാടക സ്റ്റേറ്റ് ബോർഡറാണ്. ആ ഒരു കേരള കർണാടക സ്റ്റേറ്റ് ബോർഡർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വേറെ റൂട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവുക. ഏകദേശം 80 കിലോമീറ്ററോളം ഈ ഒരു ബസ് 4 മണിക്കൂറിനുള്ളിൽ ഇന്ന് സഞ്ചരിക്കുന്നുണ്ട്. സോ നമുക്കതിൻ്റെ ബാക്കിയുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ ബസ് ഉണ്ടാകും, നമുക്ക് നോക്കാം. ഇത് വയനാടിനെ അറിയാൻ, വയനാടിന് സ്വയം സന്ധ്യയെ വയനാടിൻ്റെ വനമേഖലയിലൂടെ ഒരു യാത്ര എന്നതിനപ്പുറം ഈ സ്വയം സന്ധ്യ ധന്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു സവാരി നടത്തുക എന്നതാണ് ഉദ്ദേശം. ഇതിനകത്ത് ഈ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് വന്യമൃഗങ്ങളെ കാണുവാൻ സാധിച്ചാൽ ഈ യാത്രയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ബോണസ് മാത്രമാണ് അത്. ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻബത്തേരി BTCയുടെ 18ാമത് ടൂറാണ് ജംഗിൾ സഫാരി. ഇതിൽ 15 ട്രിപ്പ് നമുക്ക് കൃത്യമായി വന്യമൃഗങ്ങളെ കാണുവാനും വളരെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യാൻ വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 3 ട്രിപ്പ് നമുക്ക് പ്രത്യേകിച്ച് വന്യമൃഗങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഈ യാത്രയിൽ നിങ്ങളുടെ നഗ്നനേത്രങ്ങൾക്ക്, നിങ്ങളുടെ ഹൃദയത്തിന് കുളിർമയേകുന്ന കാഴ്ചകൾ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പാലക്കാട് നിന്നും, മലപ്പുറത്തു നിന്നും, കോഴിക്കോട് നിന്നും വയനാടിന്റെ ഈ സവാരിയിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും വയനാട്ടുകാർക്ക് വേണ്ടി കൂടി ഞാൻ പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീരപഴശ്ശി തമ്പുരാന്റെ കോവിന്റെ പടയോട്ടത്തിന്റെ സ്മരണകൾ ചോരതുടിക്കുന്ന ഓർമ്മകളായി നെഞ്ചിൽ സൂക്ഷിക്കുന്ന വയനാടിന്റെ മണ്ണ്, ഈ വയനാടിന്റെ മണ്ണിൽ ഇത്തരം ഒരു സവാരി അല്ലെങ്കിൽ ഒരു BTCയുടെ പ്രോഗ്രാം, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് KSRTCയെ നെഞ്ചകം ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബഹുമാന്യനായ CMD ശ്രീ ബിജു പ്രഭാകർ IAS അദ്ദേഹത്തിന്റെയും ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ആശയങ്ങളിൽ ഉടലെടുത്തതാണ് ഈ BTC എന്ന് പറയുന്ന പ്രോഗ്രാം. ചിലവ് കുറഞ്ഞ രീതിയിൽ പൊതുജനങ്ങളെ KSRTCയുമായി അടുപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് സഹകരിക്കുന്ന എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മളിപ്പോൾ കോഴിക്കോട് കൊല്ലകൾ 212 ദേശീയ പാതയിലൂടെ 19 കിലോമീറ്റർ യാത്ര ചെയ്ത് കർണാടക കേരള അതിർത്തിയിൽ വെച്ച് തിരിച്ച് നമ്മളിങ്ങോട്ട് തിരികെ വരികയും തുടർന്ന് വയനാടിന്റെ ഗ്രാമീണ മേഖലകളെ പരിചയപ്പെടുത്തുക. പ്രത്യേകിച്ച് 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം വള്ളുവാടി, കരിപ്പൂര്, വടക്കനാട് എന്നീ പ്രദേശങ്ങളിലൂടെ ഒരു യാത്ര ചെയ്ത് വീണ്ടും സുൽത്താൻബത്തേരി ടൗണിലെത്തി അവിടെ നിന്ന് 17 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇരുളത്തെത്തുകയും ഇരുളത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ നമുക്ക് മൃഗങ്ങളെയും മറ്റും കാണുവാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ യാത്ര ചെയ്ത് തിരിച്ച് ഏകദേശം 80 കിലോമീറ്റർ വളരെ മെല്ലെ യാത്ര ചെയ്ത് 4 മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും KSRTCയുടെ പേരിൽ നിങ്ങൾക്ക് അർപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ബസ്സിലെ ഈ ഒരു ടൂർ കോർഡിനേറ്ററായ ചേട്ടൻ പറഞ്ഞ പോലെ 80 കിലോമീറ്റർ വളരെ വേഗത കുറച്ച് 4 മണിക്കൂർ കൊണ്ട് ഈ ഒരു ബസ് കവർ ചെയ്യും. അതിനിടയിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ കാണാൻ കഴിയും. വന്യമൃഗങ്ങളെ കാണാൻ കഴിയുന്നതിൽ ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ ചെറിയ മാനുകളെ എന്താ കാണാൻ കഴിയും, അതോരോ ലക്ക് പോലെയാണ്. സ്ഥിതിപ്പോൾ ഏതൊരു ടൗണിൽ എത്തിയിട്ടുണ്ട്. നല്ല ഇതെന്നാണ് പുറത്തൊക്കെ നോക്കിയിട്ട് ആ ഒരു വെളിച്ചത്തിൽ മഴപ്പാറ്റൊക്കെ ഉണ്ട്. സോ ബസ്സിലിപ്പോൾ ഓരോ ആളായിട്ട് ഇങ്ങനെ പരിചയപ്പെടുകയാണ്, എവിടെ നിന്നാണ് വന്നേ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ അറിയുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ട്രിപ്പ് ഉദ്ദേശിക്കുന്നത് വന്യമൃഗങ്ങളെ കാണുക എന്ന് മാത്രമല്ല, നമുക്ക് പ്രത്യേകിച്ച് ഒരു രാത്രി യാത്ര നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുകയും ആ ഒരു രാത്രി യാത്രേൻ്റെ വൈബ് ഉണ്ടാകില്ലേ അത് ആസ്വദിക്കുകയാണ്. അതിനിടയിൽ വന്യമൃഗങ്ങളെ കിട്ടുന്നത് നമ്മളെ ഭാഗ്യം പോലെയാണ്. സോ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കടുവയും പുലിയും അതൊന്നല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാന്യങ്ങൾ നമുക്ക് കാണുമല്ലോ, പ്രതീക്ഷയും വെക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഗോത്ര മഹാസഭയുടെ അധ്യക്ഷ ജാനുവിന്റെ നേതൃത്വത്തിൽ മുത്തങ്ങ മൂസമരം നടന്ന സ്ഥലമാണ് ഇവിടം. ആ മൂസമരത്തിന്റെ അവസാനം നിങ്ങൾക്കറിയാം, പോലീസ് വെടിയപ്പിൽ ഒരു പോലീസുകാരനും ജോഗി എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവും കൊല്ലപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ സ്ഥലമാണ് മുത്തങ്ങ. സമരം നടന്നതിന് അല്പം കൂടെ മുൻവശത്താണ്. നിങ്ങൾക്ക് കൃത്യമായ ആ സ്ഥലം ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നതായിരുന്നു. ഇവിടെയാണ് വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങ സ്ഥിതി ചെയ്യുന്നത്. അതും അല്പം മുൻഭാഗത്താണ്. അതിന്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുത്തങ്ങ ഭൂസമരം നടന്ന സ്ഥലവും പിന്നെ നമ്മൾ നാളത്തെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നിലെ സഫാരി ബുക്ക് ചെയ്ത ഏരിയയൊക്കെ കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ കാണാം. നമുക്ക് ഇവിടെ നോക്കാം. സോ വീണ്ടും ആ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നമ്മളെ ബസ് ഇപ്പം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഓപ്പോസിറ്റും നമ്മൾ ഓവർടേക്ക് ചെയ്ത് വണ്ടി പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ബസ് മെയിനായിട്ട് കുറച്ച് ആനിമൽ സ്പോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ മെല്ലെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണാം. നമ്മൾ നാളെ സഫാരി പോകുന്ന ആ ഒരു ഏരിയ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മുത്തങ്ങ സമരം നടന്ന ഏരിയ, ആ ഒരു പ്ലേസും കൂടി നമുക്കിവിടെ കാണാൻ കഴിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലെ ലൈറ്റാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് നല്ലോണം കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടതാണ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെയാണ് ഞാൻ നാളെ രാവിലെ ഇവിടുത്തെ റൈഡിന് വരുന്നത്, സഫാരിക്ക് വരുന്നത്. സോ നമ്മളങ്ങനെ എക്സൈസ് ചെക്ക് പോസ്റ്റിലെത്തി. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് ഈ ഒരു ബസ്സിലെത്തി. സോ ബസ് ഇവിടെ നിർത്തിയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് പോകുന്ന എല്ലാ വണ്ടികളും, കർണാടകയിൽ നിന്ന് വരുന്ന വണ്ടികളും അങ്ങോട്ട് പോകുന്ന വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ വലതുഭാഗത്ത് കാട്ടിലാണ് ബഹുമാനപ്പെട്ട ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ഗോത്ര മഹാസഭയുടെ ആളുകൾ വേലി കെട്ടുകയും ചെക്ക് പോസ്റ്റ് നിർമ്മിക്കുകയും കുടിലുകൾ നിർമ്മിക്കുകയും ചെയ്ത് കാട്ടിൽ സമരം ചെയ്ത സ്ഥലമാണ് ഇതിനുള്ളിലെവിടെയോ നിഗൂഢതയിലാണ് പോലീസും ആദിവാസികളും നമ്മൾ ഏറ്റുമുട്ടലുണ്ടാവുകയും അനൌദ്യോഗിക കണക്ക് പ്രകാരം 5 പേർ മരണപ്പെട്ടു എന്നും ഔദ്യോഗിക കണക്ക് പ്രകാരം 2 പേരെ മരിച്ചിട്ടുള്ളൂ എന്നും പറയപ്പെടുന്ന സ്ഥലമാണ് മുത്തങ്ങ ഭൂസമരം നടന്ന സ്ഥലമാണ് വലതുഭാഗത്തായി നമ്മൾ കാണുന്നത്. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും അതുപോലെ മുത്തങ്ങ സമരം നടന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട് നമ്മൾ ഈ കാട്ടിൽ കൂടി നല്ല ആസ്വദിച്ച് പോവുകയാണ്. രാത്രി പോകുന്ന നല്ല വൈബാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള കർണാടക ബോർഡർ വരെയാണ് ഈ ഒരു ബസ് മുന്നോട്ടേക്ക് പോവുക. കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിനി പൊൻകുഴി ശ്രീരാമ ക്ഷേത്രമൊക്കെ കാണാൻ കഴിയും. സോ നമ്മൾ ഈ രാത്രി ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ ലൈറ്റൊക്കെ കാണുന്നത്. ഇപ്പം കർണാടക ബോർഡർ കുറച്ച് നാട് ഇപ്പം അടക്കുമല്ലോ. ഇപ്പം ഏകദേശം ഒരു 8 മണിയാവാനായി എനിക്ക് തോന്നുന്നത്, ഏകദേശം 8 മണിയായിട്ടുണ്ടാവും. സോ അതിനു മുമ്പിലെ വാഹനങ്ങളാണ് കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ വരുന്ന KSRTC കണ്ടില്ലേ, അങ്ങനെ വരുന്ന കുറേ വാഹനങ്ങൾ നമ്മളിപ്പം കാണുന്നത്. ക്ഷേത്രമാണ് പൊൻകുഴി ശ്രീരാമസ്വാമി ക്ഷേത്രം. നമുക്കറിയാം വയനാട് ജില്ലയിലെ തിരുനെല്ലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കർക്കിടക വാവിനോടനുബന്ധിച്ച് പിതൃതർപ്പണം നടത്തുന്ന സ്ഥലമാണ് പൊൻകുഴി ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം കഴിഞ്ഞ പ്രളയകാലത്ത് പൂർണ്ണമായി വെള്ളത്തിനടിയിലായിരുന്ന ക്ഷേത്രമാണ്. ഇവിടെ ഒരു ബസ്സും ഒരു ലോറിയും അടക്കം പൂർണ്ണമായി 3 ദിവസം വെള്ളത്തിനടിയിലായിരുന്നു. മഴ പെയ്താൽ ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന വയനാട്ടിലെ താണ പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് പൊൻകുഴി. ഇതിനുശേഷം യാത്രാ നിരോധനം ഏർപ്പെടുന്ന സ്ഥലമാണ്. കർണാടകയിലെ ചാമരാജ് ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവിലൂടെ രാത്രി 9 മണിക്ക് ശേഷം വയനാട് ജില്ലയിൽ രാത്രി യാത്രാ നിരോധനം നിലവിൽ വന്നു. ഇവിടെയാണ് രാത്രി 9 മണിക്ക് ചെക്ക് പോസ്റ്റാണ് അടച്ചിടുന്നത്. അതിനുശേഷം 9 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷം മാത്രമേ പിന്നീട് ഈ വഴിയിലൂടെ ഈ NH-ലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാനും യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫൈനലി നമ്മളങ്ങനെ കേരള കർണാടക ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ബസ് പോയ ഭാഗം കർണാടക, ഇപ്പുറം കേരളമാണ്. ഇപ്പം രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി ഇവിടെ രാത്രിയാത്ര നിരോധനത്തിനുള്ളിലാണ്. ഇപ്പം സമയം 8:20. സോ ബസ് ഇപ്പം പോവുകയുണ്ട് കുറേ ബസ്സൊക്കെ. സോ ഇതിപ്പം ക്ലോസ് ചെയ്യും. നമ്മളെ ബസ് ഇവിടെ നേരെ തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം 14 കിലോമീറ്ററോളം ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊന്നും കൂടി തിരിച്ചു പോവുകയാണ്. ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു ചെക്ക് പോസ്റ്റ് ഇപ്പം ക്ലോസ് ചെയ്യും. 9 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ്. സോ കുറേയേറെ വാഹനങ്ങളുണ്ട് ചെക്ക് പോസ്റ്റ് കടക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇവിടെ കുറേ ഇഷ്യൂ ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ആനയൊക്കെ ലോറി തട്ടി മരിച്ചിരുന്നു. സോ ഇതിൻ്റെ സമയം ഇനി വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെ ക്ലോസ് ചെയ്യാനുള്ള രീതിയിലാക്കുന്നുണ്ട്. നിലവിലിപ്പം രാത്രി 9 മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത്. 6 മണിയാക്കാൻ നോക്കുന്നുണ്ട്. സോ അതൊന്നും ആയിക്കോട്ടെ. സോ ഫൈനലി നമ്മൾ വീണ്ടും അങ്ങനെ ആ പൊൻകുഴി ശ്രീരാമ ടെമ്പിൾ നമ്മൾ കാണുന്നത്. നേരത്തെ ചേട്ടൻ പറഞ്ഞില്ല, നമ്മളെ ഡ്രൈവറിൽ ആ ഒരു കോർഡിനേറ്റർ ചേട്ടൻ പറഞ്ഞ പോലെ താഴ്ന്നു നിൽക്കുന്ന പ്രദേശമാണ് ഈ ഒരു പൊൻകുഴി. ആ ഒരു ടെമ്പിളൊക്കെ കഴിഞ്ഞ പ്രണയകാലത്ത് മുങ്ങിയെന്നാണ് നമ്മളെ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ പൊൻകുഴി ശ്രീരാമ ടെമ്പിളും കൂടി നമ്മളെ ബസ് കണ്ടു നേരം മുന്നോട്ടേക്ക് പോവുകയാണ്. സോ ഇനി വീണ്ടും നമ്മളിപ്പം കാട്ടിലേക്ക് കയറുകയാണ്. നമുക്കിനി കാട്ടിൻ്റെ കുറേ ഭംഗിയൊക്കെ നോക്കാം. നമ്മൾ ഓപ്പോസിറ്റും അതുപോലെ ഓവർടേക്ക് ആയിട്ട് കുറേ വണ്ടികളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ സിഗ്നലൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളെ ബസ് പതുക്കെയാണ് പോകുന്നത്. നമ്മൾ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിമൽ സ്പോട്ട് നോക്കുന്നുണ്ടല്ലോ. സോ അതുകൊണ്ട് നമ്മളെ ബസ് പതുക്കെ പോകുന്നുണ്ട്. ബാക്കിയുള്ള ബസ്സിനൊക്കെ ചേട്ടൻ ഹാൻഡ് സിഗ്നൽ കൊടുത്തിട്ട് പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അധികം വാഹനങ്ങൾ ലൈറ്റ് ഉണ്ടാകുമ്പോൾ അധികം മൃഗങ്ങളെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയത്തില്ലല്ലോ. ബാക്കിൽ വണ്ടികളുണ്ട്. ഇത് കലമാനല്ല, ഇത് പുള്ളിമാനാട്ടോ. കലമാൻ വേറെയാണ്, കൊമ്പൊക്കെ ഉണ്ടാവും. അതെ, ഭാര്യ ഭർത്താവല്ല, അമ്മായിമ്മ മരുമോളുവാ. ഞങ്ങൾ ഉദ്ദേശിച്ച മാനിതല്ല, ഞങ്ങൾക്ക് ഈ മാൻ വേണ്ട. ഞങ്ങൾ അങ്ങനെ കുറേ മാനുകളൊക്കെ കണ്ട് ബസ്സിപ്പം വീണ്ടും മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൻ്റെ എത്തിയിട്ടുണ്ട്. കാട് നോക്കിയിട്ട് നല്ല വൈബായിരുന്നു. പിന്നെ എല്ലാവരും വളരെ ഇതിന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മാനുകൾക്കും കുറച്ച് പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ. പല ഡിഫറൻ്റായ ആൾക്കാരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. സോ അങ്ങനെ എക്സൈസ് ചെക്ക് പോസ്റ്റ് മുത്തങ്ങയിൽ നിന്ന് നമ്മളിപ്പം ബസ്സിപ്പം നേരെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇനിയിപ്പം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു ജനവാസ കേന്ദ്രത്തിലേക്കുള്ള ഏരിയയിലേക്കാണ് പോവുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബസ്. സോ അപ്പം കൂടുതൽ അവിടെയൊക്കെ ഒന്ന് കൂടുതൽ ഉണ്ടാകാറുണ്ട് പോലെ സൈറ്റ് സീയിങ് കിട്ടാറുണ്ടെന്ന് പറഞ്ഞേ. സോ ഞാനിത് പറഞ്ഞ പോലെ ബസ് ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് കാട് ചുറ്റും കാടും പിന്നെ അതിൻ്റെ നടുക്ക് ഇവിടെ ജനങ്ങൾ താമസിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. സോ ഇവിടെ കുറച്ച് എനിമൽ സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട്. സോ അങ്ങനെ നമ്മുടെ KSRTC ബസ് ആ ചെറിയ ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടാവും. സോ നല്ല ഇത് തന്നെ ഇരുടാണ്. പിന്നെ എല്ലാവരും വീടുകളും ഇവിടെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ലൈറ്റ് ഓഫ് ആയി കിടന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാട്ടിനെ നടക്കായതുകൊണ്ട് റിസ്ക് ആണല്ലോ. അങ്ങനെ ചെറിയ റോഡിലേക്ക് നമ്മളെ ബസ് ഇപ്പം നേരെ മുന്നോട്ടേക്ക് പോവുകയാണ്. നമുക്ക് അടുത്തായിട്ട് എന്താണ് കിട്ടുകയെന്ന് നോക്കാം. ഫുള്ളി ത്രില്ലായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ അടുത്ത സ്പോട്ടിങ് എന്താ കിട്ടുകയെന്ന് വേണ്ടിയിട്ട് നോക്കാം. ഗ്രാമീണ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ റോഡ് കോടപ്പള്ളം, പള്ളുവാടി, കരിപ്പൂര്, വടക്കനാട് എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡാണ്. പഴേരി, കുപ്പാടി വഴി ഇത് സുൽത്താൻബത്തേരിയിൽ തന്നെ എത്തിച്ചേരും. ഈ പ്രദേശം എന്ന് പറയുന്നത് വനവും വന്യജീവിയും വനപാലകരും ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ സംഘർഷം നടക്കുന്ന പ്രദേശമാണ്. 4 വർഷവും വനത്തിൽ ചുറ്റപ്പെട്ട പ്രദേശം. നിങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. വടക്കനാട് കൊമ്പൻ എന്ന് പറയുന്ന ഒരു കാട്ടാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ, 6ഓളം ആളുകളെ പതിയിരുന്ന ബൈക്ക് യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രദേശത്തു കൂടിയാണ് നമ്മുടെ യാത്ര. പ്രിയപ്പെട്ടവരെ, ആ വടക്കനാട് കൊമ്പനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മയക്കുവെടി വെച്ച് പിടിക്കുകയും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് കടുവയെ തിരയുന്ന ദൗത്യ സംഘത്തിലെ സൗമ്യനും ശാന്തശീലനും എന്നാൽ ഏറ്റവും പ്രാഗൽഭ്യവുമുള്ള ആനയായി വടക്കനാട് കൊമ്പൻ ഇന്ന് മുത്തങ്ങ പന്തയിൽ ഉണ്ട്. ആ വടക്കനാട് കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാനയെ മെരുക്കിയെടുത്ത് ഇന്ന് കടുവയെ തിരയുന്ന ദൗത്യ സംഘത്തിന്റെ മുന്നണി പോരാളിയായി വടക്കനാട് കൊമ്പൻ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആ വടക്കനാട് കൊമ്പന്റെ വിഹാര കേന്ദ്രങ്ങളിലൂടെയാണ് യാത്ര. രാത്രിയും പകലും ഒരുപോലെ വന്യമൃഗങ്ങളെ കാണാൻ പൊൻകുഴി പോലെ തന്നെ മുത്തങ്ങ പോലെ തന്നെ സാധിക്കുന്ന വനപ്രദേശത്തൂടെയാണ് നമ്മുടെ യാത്ര. തികച്ചും ഗ്രാമീണ മേഖലയാണ്. വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് ഫോറസ്റ്റ്. എന്നാൽ ഈ പ്രദേശം പൂർണ്ണമായും 4 വശവും ഈ ഗ്രാമത്തിന്റെ 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അത് പോണില്ല, വീഡിയോ എടുക്ക്. കുട്ടികള് വാനി വന്നെന്ന് പറഞ്ഞേ. ഒന്നിനെപ്പറ്റി കിട്ടോ എടുക്ക്, ക്ലിയർ പിന്നല്ലേ അതിന്റെ എരിമ വേണ്ട. വീണ്ടും കുറേ മാന നമുക്കങ്ങ് ലോങ്ങിൽ കാണാൻ കഴിയും. ഇവിടെ ഏറ്റവും കൂടുതൽ മാനാന്ന് തോന്നും. മാനും ആനയൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ കടുവ പുലിയൊക്കെ ലക്കില്ല പോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം നമ്മളൊരു ലക്കാണ്. അല്ലാതെ കടുവേനെ കാണാം പുലുവിനെ കാണണം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നടക്കില്ല. അതിന് വേണ്ടിയെങ്കിൽ സൂല് പോകണം. മൃഗശാലയിൽ പോയി കഴിഞ്ഞാൽ കടുവയിലും പുലിനൊക്കെ കാണാം. ഇതൊരു വൈബാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലത്തെ കടുവ, പുലി, കരടി ഇതുപോലത്തെ ഇല്ല വന്യജീവികളെ കാണാം. അല്ലെങ്കിൽ നമുക്ക് നോർമലായി കാണാൻ കഴിയുന്ന ഇതുപോലത്തെ മാനുകൾ, ആന, കുരങ്ങ് അങ്ങനത്തെ നമുക്ക് കാണാൻ കഴിയും. സോ നമ്മളെ യാത്രയുമായി അങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ്. നല്ലൊരു സൈലൻ്റായ ഏരിയയിൽ കൂടി നമ്മളീ ഒരു ചെറിയൊരു മറ്റേ സഫാരി പോകുന്ന പോലെ ഉണ്ട്. ചെറിയ റോഡാണ്, ഗ്രാമീണ പ്രദേശമാണ്. ചെറിയ റോഡിലേക്ക് നമ്മുടെ ബസ് ഇപ്പം നേരെ മുന്നോട്ടേക്ക് പോവുകയാണ്. എന്തെങ്കിലും സ്പോട്ടിങ് ചെയ്ത് നോക്കാം. മാനിനെ ഇന്ന് എല്ലാവരും കണ്ട് മടുത്തുകൊണ്ട് മാനിനോട് ഇന്ന് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളെ ബസ് ഇപ്പം നേരെ ഇനി മുന്നോട്ടേക്ക് പോവുകയാണ്. പിടിച്ച കടുവയെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ വലതുവശത്ത് കാണുന്ന ഓഫീസിനോട് ചേർന്ന് വലിയ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ സോ ഗൈസ് നമ്മളൊക്കെ ഫൈനലി വേറെ വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട്. കാട്ടിയുണ്ട്. കാട്ടുപോത്തെന്ന് എല്ലാവരും പറഞ്ഞു. ശരിക്കും അത് കാട്ടിയാണ്. ഇന്ത്യയിൽ കാട്ടുപോത്തില്ല, കാട്ടിയാണ്. സോ കാട്ടി അങ്ങ് കാണും. കണ്ടോ, കത്ത് സൂം ചെയ്യുമ്പോൾ അത്ര ക്ലാരിറ്റി വരുന്നില്ല. കണ്ടോ, കാട്ടിയാണ്. നമ്മളിന്ന് അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമുക്കങ്ങനെ കാട്ടീനെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ മാന്യം കണ്ട് അങ്ങനെ ഫൈനലി നമുക്കങ്ങനെ കാട്ടീനെ കിട്ടിയിട്ട് നമ്മളെ യാത്ര അങ്ങനെ സക്സസ്ഫുള്ളായി എന്ന് പറയാം. ഇതൊരു ലക്കാണ്. സോ കാട്ടി ലൈറ്റ് അടിക്കുന്ന കണ്ടാൽ തന്നെ കാട്ടി ഉള്ളോട്ട് കയറും. നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞു ലൈറ്റ് അടിച്ചാൽ പാട്ടൻ്റെ കാട്ടി ഉള്ളിൽ കയറുന്നു. സോ കാട്ടി ഉണ്ടായൊരു 4-5 കാട്ടി അവിടെ ഉണ്ടായിരുന്നു. സോ അത്ര ക്യാമറയിൽ നമുക്ക് അത്ര എടുക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു കണ്ടത്. ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ കാട്ടി ഉള്ളോട്ട് പോവുകയും ചെയ്തു. കാഴ്ചകൾ മറികടന്ന് യാത്രകൾ അവസാനിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ സായം സന്ധ്യയിൽ സുൽത്താൻബത്തേരി KSRTC ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ജംഗൽ സവാരിക്ക് താൽക്കാലിക വിരാമമിടുകയാണ്. യാത്രയിലുടനീളം നിങ്ങളുടെ കണ്ണിനോ മനസ്സിനോ തോതുകമേതുന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാൻ ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് ഒരു വർഷം 1000-4000 ഇടയിലുള്ള യുവത്വത്തിന് ജോലി നൽകാൻ കഴിയുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ പൊതുമേഖല സ്ഥാപനമാണ് KSRTC. ഈ സ്ഥാപനത്തെ മെച്ചം ചേർത്ത് വെച്ച് സംരക്ഷിക്കാൻ നിങ്ങളും ഒരു കൈ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും സുൽത്താൻബത്തേരി KSRTCയുടെ പ്രത്യേകിച്ച് എന്റെയും എന്റെ സഹപ്രവർത്തകന്റെയും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം, നന്നായി. സോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ സുൽത്താൻബത്തേരിയിൽ നിന്ന് വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ വയനാട് ജംഗിൾ സഫാരി തിരിച്ച് സുൽത്താൻബത്തേരി സ്റ്റാൻഡിൽ വന്ന് രാത്രി 10:15 അവസാനിപ്പിച്ചിട്ടുണ്ട്. 4 മണിക്കൂറോളാണ് നമ്മളിന്ന് 81 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്തത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തരായ ആൾക്കാരുടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു യാത്രയിൽ നമുക്ക് കുറേ മാനും അതുപോലെ കാട്ടിയൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. പിന്നെ നൈറ്റിലെ ആ ഒരു വൈബും എല്ലാം നല്ലതായിരുന്നു. സോ യാത്രക്കാരൊക്കെ പോകാൻ റെഡിയായിട്ടുണ്ട്. നമ്മളിന്ന് കൂടെ വന്നതിൽ കൂടുതൽ പേരും വയനാടുകാരാണ്. സോ അവരവരെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിന്ന് സ്റ്റേ ചെയ്യുന്ന ബസ്സാണിത്. ഞാൻ ഈ ഒരു ബസ്സിൽ സ്റ്റേ ചെയ്യേണ്ടത് ബുക്ക് ചെയ്തിട്ടുണ്ട്. 160 രൂപയാണ് ഇവിടെ സ്റ്റേയുടെ റേറ്റ് വരുന്നത്. സോ നോക്കിയാൽ ഇപ്പം സൈലൻ്റ് ആയിട്ടുണ്ട്. പുറത്ത് നല്ല തണുപ്പാണ് ഇപ്പം വയനാട്. സോ നമ്മൾ ബസ് അവിടെ കാലിയായിട്ടുണ്ട്. ഇനിയിപ്പം നാളെ രാവിലെ വേറൊരു റൈഡ് ഉണ്ടെന്ന് ഇവർ പറഞ്ഞത്. സോ ഇവരത് KSRTC. ഞാനതിന് പോകുന്നില്ല. ഞാൻ മുത്തങ്ങയിലാണ് പോകുന്നത്. സോ ഞാൻ നാളെ രാവിലെ എണീച്ചിട്ട് മുത്തങ്ങയിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഫോറസ്റ്റിൻ്റെ ഒരു റൈഡ് ഉണ്ട്, മോർണിംഗ് സഫാരി, അതിന് പോകുന്നുണ്ട്. സോ നമുക്കങ്ങനെ നമ്മളെ ബസ്സിനുള്ളിൽ കയറാം. ഓ, പുറത്ത് നല്ല തണുപ്പാണ്. ഉള്ളിലും ഏകദേശം AC ഓണാണ്. നല്ല തണുപ്പുണ്ട്. നമ്മളങ്ങനെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഉള്ളിൽ ഇന്ന് അധികം ബുക്കിംഗ് ഉണ്ടോ അറിയത്തില്ല. ഓ, ഇന്ന് കാലിയാണല്ലോ. 2-3 ആൾക്കാർ ഇല്ലെന്ന് തോന്നുന്നു. ആരും കാണുന്നില്ലല്ലോ. ഇന്ന് കുറവാണ് കേട്ടോ. സോ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളെ എങ്ങനെ മോർണിംഗ് റൈഡിന് പോകണം, ജംഗിൾ സഫാരി.